കേരളത്തിലെ കാലാവസ്ഥയിൽ മുന്തിരി കായ്ക്കുമോ എന്നാണ് ചോദ്യം. കായ്ക്കുമെന്ന് തന്നെയാണ് പാലക്കാട് നഗരത്തിലെ കേരള സ്റ്റേറ്റ് കൊമ്പൻകുഴിയിലെ എം സ്വാമിനാഥൻ പറയുന്നത്. സ്വാമിനാഥന്റെ വീടിന്റെ മട്ടുപ്പാവിലാണ് മുന്തിരി കിലോ കണക്കിന് വിളഞ്ഞ് പാകമായിരിക്കുന്നത്. ഓരോ മുന്തിരിക്കുലയ്ക്കും അരക്കിലോ മുതൽ ഒരു കിലോ വരെ തൂക്കമുണ്ട്. ഇത്തവണ വിഷുക്കണി വെച്ചപ്പോൾ വീട്ടിൽ കാഴ്ച മുന്തിരിക്കുലയും അവിടെ ഇടം പിടിച്ചു. പാലക്കാട്ടെ കൃഷിഭവനിൽ നിന്നുമാണ് സ്വാമിനാഥൻ മുന്തിരിത്തൈ വാങ്ങിയത്. 2.5 സെന്റിൽ 2 നില പൊക്കമുള്ള വീട്ടിന്റെ താഴെ ചുറ്റുമായി തൈകൾ നട്ടു. പ്രത്യേകിച്ച് വളമോ കീടനാശിനികളോ ഉപയോഗിച്ചില്ല. പക്ഷേ പാലക്കാട്ടെ അപ്പോഴത്തെ കാലാവസ്ഥ ഏറെ സഹായകമായി മുന്തിരി വള്ളികൾ പടർന്നു കയറാൻ. തുടക്കത്തിൽ വള്ളിപ്പടർപ്പുകൾ മുകളിലേക്ക് കയറിയെങ്കിലും കായ്ക്കും മുമ്പേ നശിച്ചു. ശ്രമം ഉപേക്ഷിക്കാതെ 2ാം തവണയും തൈ നട്ടു. അടുക്കള മാലിന്യവും ഇറച്ചി, മീൻ എന്നിവ കഴുകിയ വെള്ളവുമാണ് വളമേ നൽകിയത്. വള്ളി പടർന്ന് ഒടുവിൽ മട്ടുപ്പാവിലെത്തി. ഇവിടെ പന്തലിട്ട് പരിപാലിച്ചു. മുന്തിരി വള്ളികൾ പൂവിട്ടതോടെ ആശ്വാസം തോന്നി. പിന്നീട് കായകളുണ്ടായി. സ്വാമിനാഥനും ഭാര്യ വസുമതിയും ഒത്താണ് മുന്തിരി വള്ളികളുടെ പരിപാലനം. മുന്തിരിക്ക് പുറമെ ഇവിടെ ഉള്ളി, വെണ്ട, വഴുതന, പയർ, കോവയ്ക്ക, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, കറിവേപ്പില എന്നിവയുമുണ്ട് കൃഷിയായി. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് മുന്തിരി കൂടുതലായി കൃഷി ചെയ്യുന്നതെങ്കിലും വിളവിന്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശാണ് മുന്നിൽ. തമിഴ്നാട്ടിലെ കമ്പം തെന്നി പ്രദേശങ്ങളിലും വൻതോതിൽ മുന്തിരി കൃഷിയുണ്ട്. കേരളത്തിൽ തോട്ടമടിസ്ഥാനത്തിൽ പാലക്കാട്ട് മുതലമടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഇപ്പോൾ മുന്തിരി കൃഷി. പാലക്കാടിന്റെ കാലാവസ്ഥ സ്വഭാവത്തിൽ ഇങ്ങനെ മുന്തിരി വിളഞ്ഞത് കൗതുകത്തോടെ കാണുകയാണ് പ്രദേശവാസികളും സ്വാമിനാഥന്റെ ബന്ധുക്കളും. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. സർക്കാർ നമുക്ക് നല്ല അതിന് പ്രോത്സാഹനം തരുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ അത് ചെയ്യും പറയുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ഓരോന്ന് ഇവിടെ മേടിച്ച് വെക്കലുണ്ട്. അതുമാതിരി ഉണ്ടാവുന്നുണ്ട്. തക്കാളിയുടെ സമയത്ത് 100 രൂപ ആയിരുന്നു. ആ സമയം ഞങ്ങൾ കുറേ തക്കാളി ഇവിടെ ഉണ്ടായി. സർക്കാർ പറഞ്ഞുകൊണ്ട് ആ രീതിക്ക് പോയതുകൊണ്ട് കുറേ തക്കാളിയും കിട്ടി. പറയാം, അങ്ങനെ പലതും അവരുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞ് ചെയ്യുന്നുണ്ട് പറയാം. ആദ്യം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നില്ല. പുറത്തില്ല. ആദ്യം പച്ചമുളകൊന്നും മേടിക്കില്ല. പച്ചമുളക് ഇവിടെ കിട്ടും. കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് ഉണ്ടാവും. തക്കാളി, വഴുതിരിങ്ങ, ചീര ഒന്നും വിടാം. വളവിടാത്ത ഐറ്റമാണ്. വെറും ചാണകം മാത്രം ഇട്ട് കൊടുക്കുള്ളൂ ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് ജോബ് കിട്ടുന്നവിടെ ഒരു ബാഗ് കിട്ടിയിരുന്നു. അതിൽ പല കടലപ്പിണ്ണാക്കും മറ്റേ വേപ്പിണ്ണാക്കും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൃഷി അരയ്ക്കാൻ നോക്കുന്നത് വീട്ടിലായിരുന്നു. വൈഫ് ഞാൻ വൈഫ് റിട്ടയർഡാണ്. ഞാൻ വൈഫ് നോക്കുന്നു. മക്കളൊന്നും കൂടിയില്ല, പുറത്തായിരുന്നു. മുന്തിരി കൃഷി ആദ്യമായിട്ടാണോ? അതെ, മുന്തിരി കൃഷി ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.